ഹായ്, അപ്പൊ എല്ലാവർക്കും ഋഷി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മള് ഫ്ലെമിംഗോന്റെ പാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. അപ്പോ ഇവിടെ ഐക്യ മാളൊക്കെ ഉണ്ട് ദുബായ്. ആ കാരണം വെച്ചാൽ ഇവർക്ക് ഇനി എക്സാമ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത രണ്ടാഴ്ച ഒന്നും ഇവിടെയും പോവാൻ പറ്റില്ല. ഇവിടെ ദുബായിലുള്ളവർക്ക് അറിയാം, ഇവിടുത്തെ ഫൈനൽ എക്സാമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഇവിടെ ഏപ്രിലില് പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ നാട്ടില് ജൂണിലല്ലേ തുടങ്ങുക, ഇവിടെ ഏപ്രിലില് പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ഇനി എവിടെയും വരാൻ പറ്റില്ല, ഇനി വെക്കേഷനിലേ വരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോഴും ചൂട് തുടങ്ങിയായി ഇവിടെ, സമ്മർ തുടങ്ങും. ആ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്, പക്ഷെ ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ച് ചൂടുണ്ടായിരുന്നു ഇന്ന് രാവിലെയൊക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ചൂടന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും കോട്ടൊന്നും എടുത്തില്ല. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പായി, ലച്ചുവിനൊക്കെ നല്ല തണുപ്പ് പറയാനുണ്ട്. ആ നല്ല കാറ്റുണ്ട് അത് കാരണം. പിന്നെ നമുക്ക് ഇവിടുത്തെ, അപ്പൊ ഞങ്ങൾ ദുബായ് ഇവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ. ഓക്കെ, ബബിൾസ് ഇവിടെ നിറച്ച് ഇങ്ങനെ ബബിൾസ് വിടുന്നുണ്ട് കേട്ടോ. ദേ അതെടുത്ത് കളിക്കണം, നിറച്ച് പിള്ളേരുകളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ വിന്റർ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഇതിന് ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. ഇതാണ് അതിന്റെ എൻട്രൻസ്. അടിപൊളി പരിപാടികളാണ്. ഇത് നോക്കാം എന്തൊക്കെയാണ്. കുറെ സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഫുഡാണ് കൂടുതലും. പിന്നെ ദേ ഇവിടെ എന്തോ കുട്ടികളുടെ ഒരു ചെറിയൊരു ഇതുണ്ട്, കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. കുപ്പിയുടെ ഉള്ളിൽ ഇങ്ങനെ പൊടിയിട്ടിട്ട് ഇങ്ങനെ നല്ല ഇത് വരുന്നുണ്ട്. ഇതുവരെ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുട്ടികളാണ് അത് വെച്ചിട്ട് കുപ്പിയിൽ നമ്മളിങ്ങനെ നടത്തും. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കുള്ള സ്റ്റാളുകളാണ് കേട്ടോ. നിസ്കരിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ കുറെ സ്റ്റാളുകളെല്ലാവരും പോയി. ജ്യൂസ് ഉണ്ട്, പിന്നെ കുറെ ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ പരിപാടികളൊന്നും കാണാനില്ല. കണ്ടു ഇവിടെ പിന്നെ വളയും മാലയുടെ ഒക്കെ ഷോപ്പ് ഉണ്ട്. പേള് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പേള് കിട്ടുന്നത്. ഇതിനാണ് പേള് ഒറിജിനൽ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചോക്ലേറ്റ്സ്, അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നു. നമ്മുടെ ഷവർമയും സ്നാക്സും അങ്ങനെ കുറെ സാധനങ്ങളാണ്. ഇവിടെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ബീഫ് ഷവർമയൊക്കെ ഉണ്ട്, പിന്നെ ഇത് പിസ്സയും പാസ്തയൊക്കെ ഉണ്ട്.
ഡൈനിങ് ഉണ്ട്, ഇവിടെ നമുക്ക് വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. ആ അപ്പൊ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ലെൻട്രി കോട്ട് ബ്രിസ്ക് സ്കൂ ചായയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീംസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഐസ്ക്രീം ഹൗസ് ഓഫ് പോക്സ് കണ്ടോ, ഡിഫറെന്റ് ഐസ്ക്രീംസ് ഉണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും എൻജിലായിട്ട് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇവിടെയാണ് പരിപാടികൾ നടക്കുന്നത്, തുടങ്ങിയിട്ടില്ല. എന്നൊരു മ്യൂസിക്കാ തോന്നുന്നു, മ്യൂസിക് നൈറ്റ് കണ്ടോ, രാത്രിയും തുടങ്ങാൻ വേണ്ടി സ്റ്റേജൊക്കെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പഞ്ഞി മിഠായി അതുണ്ടാക്കണ മെഷീൻ ഉണ്ടോ? Thank you.